بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദ്യമായി നിങ്ങളെയെല്ലാം കാണുവാനും ഇടപെടുവാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ. ഈ ചെറിയ സമയത്തിൽ കെ കെ മുഹമ്മദ് സുലൈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ഓർമ്മ പുതുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള എൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം മനസ്സിൽ ഏറെ വേരോടെ പച്ചിച്ചു നിൽക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പരസ്പരം കൈമാറുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേന്നമംഗല്ലൂരിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അരീക്കോട് സുല്ലം ഇസ്ലാം അറബിക് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. കോളേജുകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഇടവേള എന്നോണം ബസ് കാത്തിരിക്കാൻ ഒരു 10 മിനിറ്റ് സമയം കിട്ടാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ കാണുമ്പോൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യും. ഒരു ദിവസം, അതുമാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു ദിവസം ഞങ്ങളുടെ സംസാരത്തിൽ വന്ന വിഷയം എന്നോട് പറഞ്ഞു, ഒ പി, നമുക്ക് ഈ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയിട്ടുള്ളത് ഇഖ്റ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന ഏതാനും ആയത്തുകളാണല്ലോ. ഇഖ്റ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ മനസ്സിലാക്കി വരുന്ന അർത്ഥം വായിക്കുക, ഓതുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതല്ല, അതിന് അപ്പുറത്തേക്ക് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷിൽ ചില ഗവേഷകന്മാർ ഇഖ്റ എന്ന വാക്കിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ അറബി രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രയോഗം നമുക്ക് ശരിയാണോ എന്ന് നിർബന്ധമായും പരിശോധിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഖ്റ എന്ന് പറഞ്ഞാൽ SQ3R, ഇതാണ് ഇഖ്റയുടെ അർത്ഥം. എസ് എന്ന് പറഞ്ഞാൽ സർവേ, ക്യു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, 3R എന്ന് പറഞ്ഞാൽ റീഡിങ്, റിപ്പീറ്റിങ്, റിസർച്ചിങ്. അതൊരു വലിയ വിഷയമാണ്. പക്ഷേ ഞാൻ ഇവിടെ പരാമർശിക്കുന്ന വിഷയം അദ്ദേഹം വളരെ ആഴത്തിൽ ഖുർആനിൻ്റെ അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ യാത്ര ചെയ്യുന്ന അതീവ സാമർഥ്യമുള്ള ബുദ്ധിപൂർമ്മതയുള്ളൊരു പണ്ഡിതനായിരുന്നു. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഇവിടെ അദ്ദേഹം നിൽക്കുന്നില്ല. ഇഖ്റ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഉദ്ദേശിക്കുന്ന ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അത് ലോകത്തോളം വിശാലമാണ്. അതിൽ വായനയുണ്ട്, പഠനമുണ്ട്, ഗവേഷണമുണ്ട്, ശാസ്ത്രീയ പഠനങ്ങളുണ്ട്, അതുപോലെ തന്നെ
ഭൂമി കുഴിച്ചുള്ള രഹസ്യങ്ങൾ പഠിക്കാനുള്ള പരിശ്രമങ്ങളുണ്ട്. ഇതൊക്കെ ഇക്രയിൽപ്പെടുമെന്നാണ് ബഹുമാന്യനായ മുഹമ്മദ് സുലൈമി എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി. എന്നെ പലപ്പോഴും അദ്ദേഹത്തെ മനുഷ്യൻ്റെ ഉള്ളറകളിൽ അദ്ദേഹത്തെ കുടിയിരുത്താനുള്ള ആദരപൂർവ്വമുള്ള എൻ്റെ ശ്രമത്തിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇക്ര എന്ന വാക്കിനുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. ഈ വഴിക്ക് ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖുർആനുമായുള്ള ബന്ധം. ഞാൻ പറയുന്നത് തീർച്ചയായും നമ്മൾ ഖുർആനിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ഒരു സമീപനം. സുലൈമി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഗവേഷണാത്മക വീക്ഷണത്തോടുകൂടിയുള്ള നിരീക്ഷണാത്മക പഠനത്തോടുകൂടിയുള്ള ഒരു നീക്കം ആവശ്യമാണ്. പക്ഷേ ഇന്ന് ആ ഖുർആൻ ലോകത്തിന് വിട്ടുകൊടുക്കാതെ ഒരു വലിയ വിഭാഗം ആളുകൾ ആ ഖുർആനും അതിസംബന്ധമായ ശ്രമങ്ങളുമൊക്കെ പള്ളിക്കാട്ടിലേക്ക് ഖബറിന് പുറത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അല്ല, അങ്ങനെയല്ല, ആ ഖുർആൻ ലോകത്തിൽ ദുനിയാവിൻ്റെ ഒത്ത നടുവിൽ നിന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഗൈഡാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചെറിയൊരു പരിപാടി വേറെയും ഉള്ളതുകൊണ്ടും അല്പമൊരു ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടും നിങ്ങളോടൊപ്പം കൂടുതലിരിക്കാൻ അല്പം പ്രയാസമാണ്. നിങ്ങൾക്കെല്ലാം ബർക്കത്തിനും തോഫീക്കിനും ഈമാനിനും നമുക്കെല്ലാവർക്കും ഹിദായത്തിൽ പെടുവാനുള്ള ഭാഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം വിടുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വാഖിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.